ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോ എന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു കോളേജ് വെയർ കുർത്തീസിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ. എല്ലാം അണ്ടർ 300 ആണ്, നല്ല അഫോർഡബിൾ ആണ്, ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ കുർത്തിയായിട്ട് കാണാം. എല്ലാ കുർത്തീസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും കേട്ടോ, ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. അതാ ഈ ഒരു വൈറ്റ് കുർത്തയാണ്. ഇത് ഒക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നതൊക്കെ എയർലൈൻ കുർത്തീസ് ആണ് കേട്ടോ. കുർത്ത അല്ല, എയർലൈൻ കുർത്തീസ് ആണ്. കുർത്തയും സെയിം തന്നെയാണ് തോന്നുന്നു, എയർലൈൻ കുർത്തീസ് ആണ് കേട്ടോ എല്ലാം. അതായത് സ്ലിറ്റ് വരുന്ന നോർമൽ എന്താ പറയുക നമ്മുടെ കുർത്തീസ് ഇല്ലേ, അതാണ് നമുക്ക് ലെഗിൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ, ഒരു വൈറ്റ് അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നത്, ഒരു നേവി ബ്ലൂവും അങ്ങനെ രണ്ട് ബ്ലൂവിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കൂടിയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് 302 ആണ് കേട്ടോ, 302 രൂപയാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ഞാൻ എല്ലാം ഇത്തവണ എക്സ്ട്രാ സ്മോൾ സ്മോൾ അതാണ് എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഡബിൾ XL വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വീനെക്ക് ആണ് കേട്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനെക്കും ഇവിടെ ഒരു കോളർ ടൈപ്പും വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വീനെക്ക് വരുന്നത്. ഇവിടെ ആ ഒരു ഫാബ്രിക് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിച്ചിങ് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, അതുകൊണ്ട് വൈറ്റ് കൂടിയല്ലേ. അപ്പം നമ്മളൊരു സ്ലിപ്പ് ഇട്ടാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ അത്ര അങ്ങനെ എന്താ പറയുക ഭയങ്കര തിന്നായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അല്ല. മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ ആണ് കേട്ടോ വന്നിട്ട്. അപ്പം നല്ല അടിപൊളി തന്നെയാണ്, മെറ്റീരിയൽ വൈസും നല്ലതാണ് കേട്ടോ. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു എന്താ പറയുക ഡേർട്ടി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള പാക്കേജിങ്ങും അടിപൊളിയായിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്വാളിറ്റി ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ലെങ്ത്ത് എല്ലാത്തിൻ്റെയും മുട്ടിൻ്റെ താഴെ വരുന്ന ലെങ്ത് ആണ് കേട്ടോ. നമുക്കൊരു ലെഗിൻസ് ഒക്കെ ഇട്ടാൽ അടിപൊളിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. താഴെ ജസ്റ്റ് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക ഫ്ലവേഴ്സിൻ്റെ പ്രിൻസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റിൽ. വൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വൈറ്റ് അല്ല, ഒരു ക്രീമിഷ് വൈറ്റ് ഇല്ലേ അങ്ങനെയാണ് വരുന്നത്. അപ്പം നല്ല രസമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നമ്മൾക്ക് ഇതിന് ഈ ഒരു കളറ് ഏതെങ്കിലും ഒരു കളറ് ലെഗിൻസ് ഒക്കെ ഇട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര എലഗൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഇത് കാണുമ്പം തന്നെ കേട്ടോ. പിന്നെ എക്സ്ട്രാ സ്മോൾ എന്ന് പറയുന്നത് കറക്റ്റ് ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതുപോലെ റിവ്യൂസ് പറഞ്ഞിട്ടും ഇട്ടിട്ടും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതെന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം സൈസ് ചാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ്. എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ ഞാനിത് സെലക്ട് ചെയ്തിട്ടുള്ള സൈസ്. റേറ്റ് വന്നിട്ട് 277 ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ സ്മോള് കുറച്ചധികം ടൈറ്റ് ഉള്ളതുപോലെ തോന്നി കേട്ടോ. പിന്നെ ഇങ്ങനെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ ഭയങ്കര ചെറുതായിട്ട് അധികം വീതി ഇല്ലാത്തതുപോലെ തോന്നി. സൈസ് ചാർട്ടിൽ ഒരു സൈസ് അപ്പ് വാങ്ങിയാലായിരിക്കും നിങ്ങൾക്കിത് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് തോന്നുന്നു കേട്ടോ. ഫിറ്റിംഗ് വൈസ് ഓക്കെ ആണ്, പക്ഷെ ഇതിൻ്റെ ആ ഒരു ഓവറോൾ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫേർട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എക്സ്ട്രാ സ്മോളൊക്കെ ഉള്ളവരാണെങ്കിൽ എസ് സൈസ് എടുത്താൽ കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും. ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു വീനെക്ക് പാറ്റേൺ ആണ്, അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള ഒരു വീനെക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ വല്ല ഇന്നറും ഇട്ടിട്ട് നമ്മൾക്ക് ഈ ഒരു ഇവിടെ വരെ ഒരു ഇന്നർ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് അഗെയിൻ വിസ്കസ് റയോൺ മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഒന്നും വലിയ കുഴപ്പം ഉള്ളതുപോലെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല മെറ്റീരിയലാണ് വന്നിട്ട്. പിന്നെ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. ഒരു വൈറ്റ്, ഒരു ബ്ലൂ, അതുപോലെ തന്നെ ഒരു ചെറിയ മെറൂൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ്. സ്ലീവൊക്കെ എന്താ പറയുക അടിപൊളി സ്ലീവും കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ബോഡി ഈ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ ബെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിൽ ചെറിയൊരു ടൈറ്റ് ഉള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ലിറ്റിൻ്റെ ഇവിടെയും ഭയങ്കര വീതി കുറവ് കേട്ടോ. എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ടായിരിക്കും
ഭയങ്കര വീതി കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മെറ്റീരിയൽ വൈസും വേറെ ക്വാളിറ്റി വൈസും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇതാ ഈ ഒരു നെക്കാണ്, ഒരു വി ഒരു നെക്കാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു വി നെക്ക് തന്നെയാണ്. പക്ഷെ ഈ ഒരു ഇവിടെയൊക്കെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് കുറച്ചധികം ടൈറ്റ് ഉള്ളതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാങ്ങുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വാങ്ങുക, കാരണം ഒരു സൈസ് എക്സ്ട്രാ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കഴുത്തിൻ്റെ ഒരു ഇഷ്യൂ ഒന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ. നമ്മൾക്കൊരു ഇന്നറൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ടാകും, നല്ല നല്ല പാറ്റേണും നല്ല ഡിസൈനും തന്നെയാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു ഇഷ്യൂ അത്രയേ ഉള്ളൂ. അപ്പം ഇതും എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ്, എ ലൈൻ തന്നെ, സെയിം എ ലൈൻ ആണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 257 ആണ്, 257 രൂപ. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ വരുന്നൊരു സ്ലീവ്ലെസ് കുർത്തിയാണ് കേട്ടോ. അതായത് ഈ ന്യൂഡിൽ സ്ട്രാപ്പ് ഇല്ലേ, അതുപോലെ വരുന്നതാണ്. ഈ ന്യൂഡിൽ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതിന്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ, ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നല്ലതാണ്, എക്സ്ട്രാ സ്മോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഒട്ടും ലൂസ് ഇല്ല, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഒരു പൊടി ലൂസ് വേണ്ടവരാണെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ബ്ലൂ പിങ്ക് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു വിസ്കസ് റയോണിന്റെ ഒരു കുർത്തിയാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിലും ഫ്രണ്ടിൽ ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ്, ബാക്കിൽ ഒരു സ്ക്വയർ ആണ് കേട്ടോ. കുറച്ച് വീതിയുള്ള സ്ക്വയർ നെക്കാണ്, നല്ല ഫിറ്റിംഗ് ആണ്. ഇട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഒരു പാൻറിന്റെ ഒക്കെ കൂടെ നല്ല രസമുണ്ടാവും കാണാൻ. സാധാരണ എലൈൻ കുർത്തിയാണ്, സ്ലിറ്റ്സ് വരുന്നുണ്ട്. ലെങ്ത് ഒക്കെ എല്ലാം ഏകദേശം സെയിം ലെങ്ത് ആണ് കേട്ടോ, എല്ലാം മുത്തിന്റെ താഴെ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ലൈനിങ് കാര്യങ്ങൾ വരുന്നില്ല, പക്ഷെ ഒട്ടും സീത്രൂ അല്ല, നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു പേർപ്പിൾ കളറിൽ വരുന്ന കുർത്തിയാണ്. എന്താ പറയുക, കുറച്ചൊരു കുറച്ച് നേരത്തെ കാണിച്ച ഒരു കാഷ്വൽ ലുക്ക് എന്ന് കുറച്ചുകൂടി ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. പക്ഷെ അത്ര അങ്ങനെ എന്താ പറയുക പാർട്ടി വെയർ ഒന്നും അല്ല. പക്ഷെ ഒരു ഇവിടുത്തെ ഒരു ഡിസൈനൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഒരു എന്താ പറയുക, നമ്മൾക്ക് അമ്പലത്തിലൊക്കെ പോകാനായാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഇതൊരു പേർപ്പിൾ കളറാണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് ആണ് കേട്ടോ, കാരണം എസ് തൊട്ടാണ് സ്റ്റാർട്ടിങ്. എസ് തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണിത്. ഇതിന്റെ റേറ്റ് 243 ആണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ. ഇവിടെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു റൗണ്ട് നെക്കാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സിൽവർ കളറാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. കുറച്ചൊരു എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് സ്ലീവ് വന്നിട്ട്. ഇത് നോർമൽ ഒന്നുമില്ല, സ്ലീവ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ. എക്സ്ട്രാ സ്മോൾ എടുക്കുന്ന എനിക്കാണെങ്കിലും ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. പിന്നെ താഴോട്ട് ഒന്നുമില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട് ഇവിടെ സ്ലിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾക്ക് വൈറ്റ് പാൻ്റ് ആയാലും ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് പോകും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടോണും നല്ല ഭംഗിയുള്ള കളറാണ്. ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഈ ഒരു കളറൊക്കെ ഇടുമ്പോൾ നല്ലൊരു അടിപൊളി പേർപ്പിൾ കളർ തന്നെയാണ്. എഗെയിൻ ലൈനിങ് ഇല്ല, പക്ഷെ സീത്രോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് കംഫർട്ടബിൾ കുറച്ചുകൂടി ആവണമെങ്കിൽ ഒരു സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. എലൈൻ കുർത്തി തന്നെയാണ്. ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇൻഡിഗോ വൈറ്റ് ഓൾ ടൈം എന്താ പറയുക ഫേവറേറ്റ് ആണ് എൻ്റെ. അപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റിൽ ഒന്ന് ഇതാണ് കേട്ടോ, ഈ ഒരു കുർത്തിയാണ്. ആ വൈറ്റും ഇതുമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇതൊരു കോട്ടൺ കാംബ്രിക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഒരു നല്ല കോട്ടൺ പോലെ തന്നെയുണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ട് ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് 227 ആണ്. ഇതും ഒരു സ്ലീവ്ലെസ് ആണ് കേട്ടോ, സ്ലീവ്ലെസ് പാറ്റേൺ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കുറച്ച് എന്താ പറയുക കയറിയിട്ടുള്ള ഒരു നെക്കില്ല, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലില്. എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു കുർത്തി അത്രയേ ഉള്ളൂ. ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്. വൈറ്റ് ഒക്കെ ആണെങ്കിൽ വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. എഗെയിൻ ഇതുപോലെ ഒരു സ്ലിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുർത്തീസിൻ്റെ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.